ശ്രമിച്ചില്ല. പി ജയരാജന്റെ മോന്ത കണ്ടിട്ടില്ലേ? എം പി ജയരാജന്റെ മോന്ത കണ്ടിട്ടില്ലേ? പിണറായി വിജയന്റെ മോന്ത കണ്ടിട്ടില്ലേ? കോടിയേരി ബാലകൃഷ്ണൻ നമ്പ്യാരുടെ മോന്ത കണ്ടിട്ടില്ലേ? ഇ പി ജയരാജന്റെ മോന്ത കണ്ടിട്ടില്ലേ? നോക്കിയാൽ മതി, എപ്പ നോക്കിയാലും ആളെ കൊല്ലണം ആളെ കൊല്ലണം എന്ന ഒരൊറ്റ ചിന്ത ആ മോന്തന്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വേറൊന്നും വായിച്ചെടുക്കാൻ കഴിയില്ല, ആളെ കൊല്ലണം ആളെ കൊല്ലണം ഒറ്റ ചിന്തയും വെച്ച് നടക്കുന്ന പാർട്ടിയാ സി പി എം. പക്ഷെ മുസ്ലിം ലീഗ് ഞാൻ ചോദിക്കട്ടെ, രണ്ടര മണിക്കൂർ നിങ്ങൾക്ക് ഭരണയില്ലേ? നിങ്ങൾ എന്തിനാ ഭരിക്കുന്നത്? എന്ത് പുണ്ണാക്കിനാ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗാരാ നിങ്ങൾ കേരളം ഭരിക്കുന്നത്? കേരളം ഭരിക്കുന്നു ഭരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാരോ? മഞ്ഞളാംകുഴി അലിക്ക് അഞ്ചാം മന്ത്രി സ്ഥാനം കിട്ടിയ ഭയങ്കര സംഭവമായി. മഞ്ഞളാംകുഴി അലിക്ക് അഞ്ചാം മന്ത്രി സ്ഥാനം വി ഡി സതീശനെ മേലെ പറഞ്ഞ എന്താണെന്നറിയോ? 150 രൂപയുള്ള ഒരു ചുവന്ന ലൈറ്റ് കിട്ടി, അതിലപ്പുറം എന്താണ് മുസ്ലിം ലീഗാര അങ്ങക്ക് കിട്ടിയത്? നാല് ഗ്ലാസ്, നാലാളുകൾക്ക് കുടിക്കാനുള്ള ചായ, അഞ്ചാമത്തൊരാള് കയറി വന്നു, ഈ നാല് ഗ്ലാസ് കുറച്ച് ചായ ഒഴിച്ച് ഒഴിച്ച് കുറച്ച് കുറച്ച് ചായ അഞ്ചാമതൊരാൾക്ക് കൊടുത്തു. അതിനപ്പുറം എന്താ? കുഞ്ഞാലിക്കുട്ടിയുടെ കയ്യിലുള്ള സാമൂഹിക ക്ഷേമം, കുഞ്ഞാലിക്കുട്ടിയുടെ കയ്യിലുള്ള നഗര വികസനം, അത് മഞ്ഞളാംകുഴി അലിക്ക് കൊടുത്തു. അത് കൊടുത്തപ്പോ എന്തൊക്കെയാ കേട്ടത്? എന്തൊക്കെ? ഇനി എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ മുസ്ലിം ലീഗ്? എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ? ഇനി സാമുദായിക സന്തുലിതാവസ്ഥ മുഴുവനും തകർന്നു വീണു എന്നാ പറഞ്ഞു. എന്നിട്ടോ സുകുമാരൻ നായരെ പോലുള്ള നപുംസകങ്ങൾ കുരക്കുമ്പോ അതിന് മറുപടി പറയാനുള്ള നട്ടല് പോലും ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടില്ല. സുകുമാരൻ നായർ കുരച്ചു, വെള്ളാപ്പള്ളി നടേശൻ കുരച്ചു, ബി എസ് അച്യുതാനന്ദൻ കുരച്ചു, അങ്ങനെ കുരക്കാൻ പറ്റുന്ന ആളുകളൊക്കെ കുരച്ചു കേരളത്തിൽ. മറുപടി പറയാൻ പറ്റിയോ? മഞ്ഞളാംകുഴി അലി എന്ന സമ്പന്നന് ഒരു മന്ത്രിസ്ഥാനം കൊടുത്തപ്പോ എന്താ പ്രശ്നം എന്നറിയാം? നിങ്ങള് എന്താ പ്രശ്നം? തെരഞ്ഞെടുപ്പിന് മുമ്പ് മഞ്ഞളാംകുഴി അലിയോട് പറഞ്ഞിട്ടുണ്ട്, എന്താ വന്നാൽ ഒരു മന്ത്രിസ്ഥാനം തരാം, പകരെന്താ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ ഏകദേശം പകുതി ആര് ചെലവാക്കണം? മഞ്ഞളാംകുഴി അലി ചെലവാക്കണം. മഞ്ഞളാംകുഴി അലിയോട് കൃത്യമായി പണം വാങ്ങിയിട്ടുണ്ട് ലീഗ്. ഇത് തിരിച്ചു പിടിക്കണമെങ്കിൽ എന്ത് വേണം? മഞ്ഞളാംകുഴി അലിക്ക് അല്ലാണ്ട് മഞ്ഞളാംകുഴി അലി മന്ത്രി മഞ്ഞളാംകുഴി അലി പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടോ മുസ്ലിം ലീഗിൽ? എന്ത് പാരമ്പര്യ മഞ്ഞളാംകുഴി അലിക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ മന്ത്രിയാവാനുള്ളത്? എത്ര നേതാക്കന്മാരുടെ മുസ്ലിം ലീഗിൽ നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? കബീറിനെ പോലുള്ള എത്ര നേതാക്കന്മാർ മുസ്ലിം ലീഗിലുണ്ട്. എന്തുകൊണ്ട് അവർക്കൊന്നും കൊടുക്കാത്ത മന്ത്രിസ്ഥാനം മഞ്ഞളാംകുഴി അലിക്ക് കൊടുത്തത്? മഞ്ഞളാംകുഴി അലിയുടെ പോക്കറ്റിൽ സാധനമുണ്ട് അല്ലേ? അതുള്ളടത്തല്ലേ ഈ സാധനം ഉണ്ടാവും, അതുള്ളടത്തല്ലേ ഈച്ച ഉണ്ടാവും. അതുകൊണ്ട് മഞ്ഞളാംകുഴി അലിക്ക് മുസ്ലിം ലീഗ് മന്ത്രിസ്ഥാനം കൊടുത്തു. അതിനപ്പുറം ഇനി മുസ്ലിം സമുദായത്തിന് എന്തെങ്കിലും കിട്ടിയോ? ഒരു മണ്ണാങ്കട്ട്, ഒരു 10 പൈസന്റെ ഉപകാരം മഞ്ഞളാംകുഴി അലി മന്ത്രി ആയതുകൊണ്ട് മുസ്ലിം സമുദായത്തിന് കിട്ടാൻ പോകുന്നുണ്ടോ? സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ, നിങ്ങൾ തിരിച്ചറിയേണ്ടത് മഞ്ഞളാംകുഴി അലി മന്ത്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ടെൻഷൻ ഒന്നും ഉണ്ടാവണ്ട. മഞ്ഞളാംകുഴി അലി മന്ത്രി ആയതുകൊണ്ട് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് ഒരു ചുക്കും കിട്ടാൻ പോകുന്നില്ല. പിന്നെ എന്തിനാ ഇങ്ങനെ നിലവിളിക്കുന്നു? അപ്പൊ അത് കിട്ടിയെന്നാ പറഞ്ഞു, അത് കിട്ടിയാ മതി. മഞ്ഞളാംകുഴി അലിയെ മന്ത്രിയാക്കാൻ വേണ്ടി എടുത്ത ആ ഒരു ആർജവം എന്തുകൊണ്ട് ശുക്കൂറിനെ ബന്ദിയാക്കിയപ്പോ നിങ്ങൾക്ക് ഉണ്ടായില്ല? കുഞ്ഞാപ്പ ഭരിക്കുന്നു എന്ന് പറയുമ്പോ ഞാൻ ചോദിക്കട്ടെ, 2.5 മണിക്കൂർ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഡി ജി പിയെ വിളിക്കാം, ഡി ജി പിക്ക് നേരിട്ട് കണ്ണൂരിലെ എസ് പിയെ വിളിക്കാം, എസ് പിക്ക് നേരിട്ട് ഡിവൈ എസ് പിയെ വിളിക്കാം, ഡിവൈ എസ് പിക്ക് സി ഐയെ വിളിക്കാം, സി ഐക്ക് എസ് ഐയെ വിളിച്ചിട്ട് കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ ശുക്കൂറ് കൊല്ലപ്പെട്ട സ്ഥലത്തേക്കുള്ള ദൂരം 2.5 കിലോമീറ്ററാ. എന്തുകൊണ്ടാ പോലീസ് പോവാതിരുന്നത്? ഇതുകൊണ്ടാ ഞാൻ ചോദിക്കുന്നത്, എന്തിനാ നിങ്ങൾ ഭരിക്കുന്നത്? എന്തിനാ നിങ്ങൾ ഭരിക്കുന്നത് എന്ന് വെറുതെ ചോദിക്കുന്നതല്ല. ഈ കീഴറ കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ശുക്കൂർ കൊല്ലപ്പെട്ട കീഴറ എന്ന് പറയുന്ന പ്രദേശത്തേക്കുള്ള ദൂരം 2.5 മണിക്കൂർ ദൂരമാണ്. ഈ 2.5 മണിക്കൂർ ദൂരം അല്ല, ഈ 2.5 കിലോമീറ്റർ ദൂരം 8 മിനിറ്റ് മതി. എന്തേ പോലീസ് പോവാതിരുന്നത്? കുഞ്ഞാപ്പക്ക് വിളിക്കാമായിരുന്നില്ലേ? മുനീറിന് വിളിക്കാമായിരുന്നില്ലേ? ഇനിയോ നിങ്ങൾ ഒന്നറിയണം, ഈ 2.5 മണിക്കൂർ സമയം ഈ കുട്ടി മാറി മാറി വിളിക്കുക മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ. മണ്ഡലം പ്രസിഡന്റിനെ വിളിച്ചു, ഫോൺ സ്വിച്ച് ഓഫ് ആക്കി. മണ്ഡലം സെക്രട്ടറിയെ വിളിച്ചു, ഫോൺ സ്വിച്ച് ഓഫ് ആക്കി. പിന്നെയോ MLA വിളിച്ചു, MLA അഴീക്കോട് MLA വിളിച്ചു. MLA എന്താ ചെയ്യാ? MLA പോകാൻ പറ്റും? MLA പോകാൻ പറ്റൂ? പോലീസിനെ പറഞ്ഞേക്കാന്ന് പറഞ്ഞു. MLA വിളിച്ചു നോക്കുമ്പോ പോലീസ് MLA ആണെന്ന് കേൾക്കേണ്ട താമസം കണ്ണപുരം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാര് റിസീവർ എടുത്ത് പുറത്തു വെച്ചു. നിങ്ങൾ അറിയണം, എന്നിട്ട് ബഡായി വിടുക, അന്താരാഷ്ട്ര ബഡായി പ്രസംഗിക്കുമ്പോ കേട്ടിട്ടില്ല നിങ്ങൾ? എന്താ ബഡായി എന്നറിയോ? ഈ കുട്ടിയെ കൊലക്ക് കൊടുത്തിട്ട്
എന്നിട്ട് പറയാ ഞങ്ങൾ ഭയങ്കര സംഭവ ചുക്കൂറിന്റെ കൊലപാതകം അങ്ങനെയായി പോയി നക്സലിസം മുസ്ലിങ്ങാര നക്സലിസം എന്ന് പറഞ്ഞ് നീ ചുക്കൂറിന്റെ കൊലപാതകത്തെ ചെറുതാക്കണ്ട. ഒരു നക്സലും ഒരു മാവോവാദിയും കാല് പിടിച്ച് കരഞ്ഞ് നിലമളിച്ച ഒരു നിസ്സാഹനായ നിരായുധനായ ഒരു ചെറുപ്പക്കാരനെ ഒരു നക്സൽ പ്രസ്ഥാനത്തിന്റെ ആളുകളും കൊലപ്പെടുത്തിയിട്ടില്ല. ഒരു മാവോവാദിയും ഒരു നിരപരാധിയെ ഇന്നുവരെ കൊലപ്പെടുത്തിയിട്ടില്ല. അറിയോ നിങ്ങൾ? എന്നിട്ട് ചെറുതാക്കാൻ വേണ്ടി നക്സലിസം, ഇതിന്റെ പിന്നിലൊരു അജണ്ടയുണ്ട്, അത് ഞാൻ വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ എന്താ കരുതിയത്? കണ്ണൂർ ജില്ലയിലെ CPM മുസ്ലിം ലീഗും തമ്മിൽ വലിയ പ്രശ്നമുണ്ട്, നേതാക്കന്മാര് തമ്മിൽ ബൈ ബൈ, ഒരു പ്രശ്നവുമില്ല, കട്ടൻ ചായ കുടിക്കും, കെട്ടിപ്പിടിക്കും, കരയും, നിലവിളിക്കും, കല്യാണത്തിന് പോകും, പ്രവർത്തകന്മാരുടെ കയ്യിൽ കല്ല് കൊടുക്കും, അവരെ കൊലക്ക് കൊടുക്കും. സർവകക്ഷി യോഗം എന്ന് പറയുന്ന ഒരു നാടകം എല്ലാ മാസവും നടക്കുന്നുണ്ട് കണ്ണൂരിൽ. ഈ നാടകത്തിൽ SDP ഇല്ല. എന്താ പ്രശ്നം? മുസ്ലിം ലീഗുകാർ മനസ്സിലാക്കിക്കോ. SDP കണ്ണൂരിലെ സർവകക്ഷി യോഗത്തിൽ പോയ എന്താ പ്രശ്നം? SDP പോയിട്ടില്ലെങ്കിൽ സമാധാനമൊന്നും കണ്ണൂർ ജില്ലയിൽ ഉണ്ടാവാനൊന്നും പോകില്ല. അത് മറ്റൊരു പ്രശ്നമോ? കേരള കോൺഗ്രസ്സുകാരെയും ആളില്ലാത്ത IML കാരെയും BDP കാരെയും കൂട്ടിയാലൊന്നും കണ്ണൂര് സമാധാനം ഉണ്ടാവാനൊന്നും പോകുന്നില്ല. കണ്ണൂരിൽ സമാധാനം ഉണ്ടാവണമെങ്കിൽ SDP ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. പക്ഷെ SDP ക്ഷണിക്കാറില്ല. എന്താ പ്രശ്നം? CPM മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയും, RSS കാരന്റെ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയും, മുസ്ലിം ലീഗുകാരന്റെ തോന്നിയവാസത്തെ എഴുന്നേറ്റ് നിന്ന് ചോദ്യം ചെയ്യും. അതുകൊണ്ട് SDP ഇവരാരും വിളിക്കാറില്ല, ഞങ്ങൾ പോവാറുമില്ല. എന്തിനാ പോകുന്ന നപുംസകങ്ങൾ ഇരിക്കുന്നിടത്ത് എന്താ അതിന്റെ ആവശ്യം? എന്തോ ഒരു ആവശ്യമില്ല. അതുകൊണ്ട് SDP നേതാക്കന്മാർ പോവാറുമില്ല. എന്താ പ്രശ്നം? ഈ നാടകം നടത്തുക, എന്നിട്ട് കെട്ടിപ്പിടിക്കുക, പിരിയുക, എന്നിട്ട് പകല് കുട്ടികളുടെ കയ്യിൽ ആയുധം കൊടുക്കുക, പറഞ്ഞേക്കുക 2.5 മണിക്കൂർ സമയം. ഈ തടഞ്ഞു വെക്കുന്ന സമയത്ത് ചുക്കൂറിനോട് പുറത്തു നിൽക്കുന്ന കുറച്ച് CPM കാര് പറഞ്ഞ്, നിങ്ങൾ ഒരു കാര്യം ചെയ്യുമോ, നിന്റെ ജ്യേഷ്ഠനാണല്ലോ ദാവൂ, ദാവൂദിനെ വിളിച്ചിട്ട് രാജീവൻ എന്ന് പറയുന്ന CPMന്റെ ഒരു നേതാവുണ്ട്, ആ നേതാവിനെ ഒന്ന് വിളിക്കാൻ വേണ്ടി പറ. ആ നേതാവ് വിചാരിച്ചാലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. കാരണം എന്താ? പാർട്ടിയുടെ കോടതി ചേർന്നിട്ട് ഒരു ചെറുപ്പക്കാരന് വധശിക്ഷ നടപ്പിലാക്കിയ, ഒന്ന് ആലോചിച്ചു നോക്കിയ നിങ്ങൾ. പാർട്ടി കോടതി ചേർന്നിട്ട് എന്നിട്ട് ശുക്കൂർ ദാബൂദിനെ വിളിക്കുക, നിങ്ങൾ ഒന്ന് രാജീവനെ വിളിക്കണം. രാജീവനെ വിളിച്ചിട്ട് ഞങ്ങൾ നിരപരാധികളാണെന്ന് പറയണം. ഞങ്ങൾ പരീക്ഷയുടെ ചലാൻ കെട്ടിയിട്ട് വരുന്നവരാ. ചലാൻ പുറത്ത് ജനലിനകത്തു കൂടി കാണിച്ചു കൊടുക്കുക CPMന്റെ ആളുകൾക്ക്. ഞങ്ങൾ പരീക്ഷയ്ക്ക് ചലാൻ കെട്ടി വരുന്ന ആളുകളാ. അതുകൊണ്ട് ഞങ്ങളെ കൊല്ലരുത് എന്ന് രാജീവനെ വിളിച്ചിട്ട് പറയണം എന്ന് ദാബൂദിനെ വിളിച്ചിട്ട് ജ്യേഷ്ഠനെ വിളിച്ചിട്ട് ആരാ പറയുന്നത് അറിയോ? ശുക്കൂർ. ദാബൂദ് എന്ന് പറയുന്നത് ചന്ദ്രികയുടെ സബ് എഡിറ്റർ, കണ്ണൂരിലെ ചന്ദ്രികയുടെ സബ് എഡിറ്ററാണ് ഈ ശുക്കൂറിന്റെ ജ്യേഷ്ഠൻ ദാബൂദ്. ദാബൂദ് രാജീവനെ വിളിച്ചു. രാജീവനെ വിളിച്ചിട്ട് ഒരൊറ്റ കരച്ചനാ രാജീവട്ട, എന്റെ അനുജൻ നിരപരാധിയാ, നിങ്ങളുടെ MLA വണ്ടി ആക്രമിക്കാൻ എന്റെ അനുജനില്ല, ഈ കാണുന്ന ഈ പറയുന്ന 4 ചെറുപ്പക്കാരും ഇല്ല, അതുകൊണ്ട് അവരെ വെറുതെ വിടണം എന്ന് പറഞ്ഞപ്പോ രാജീവൻ പറഞ്ഞത് എന്താണെന്നറിയോ? മോനെ ദാബൂദെ, ഈ പേര് പറഞ്ഞിട്ട് നീ വിളിക്കണ്ട, നിന്റെ അനുജന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടായിട്ടുണ്ട്. നിന്റെ അനുജൻ വർഗശത്രുവാണ്, വർഗശത്രു ഭൂമിയിൽ നിന്ന് ഇല്ലാതാവണം. അത് CPM നയമാണ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നയമാണ്. അതുകൊണ്ട് പാർട്ടി കോടതി ചേർന്നിട്ടുണ്ട്, മേൽക്കോടതിക്ക് കൊടുത്തു, മേൽക്കോടതി തീരുമാനം ശരിവച്ചു. MMS വഴി നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഫോട്ടോ എടുത്തു, ശുക്കൂറിന്റെയും കൂടെയുള്ള 4 പ്രവർത്തകന്മാരുടെയും ഫോട്ടോ എടുത്തു. എന്നിട്ട് ഈ ഫോട്ടോ അദൃശ്യ ജഡ്ജി എന്ന് മുസ്ലിം ലീഗ് പറയുന്ന അദൃശ്യ ജഡ്ജി, മുസ്ലിം ലീഗുകാരാ ഞാൻ ചോദിക്കട്ടെ, അദൃശ്യ ജഡ്ജി എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ വാ ഞങ്ങളെ അടുത്ത്. ഈ അദൃശ്യ ജഡ്ജി ശുക്കൂറിനെ കൊല്ലാൻ ഉത്തരവിട്ട ഈ അദൃശ്യ ജഡ്ജി ആരാന്ന് ഞങ്ങൾ കയ്യോടെ പിടികൂടി നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരാം, നിങ്ങൾ വാ, അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അദൃശ്യ ജഡ്ജി കഴിച്ചു കൊടുത്തു. എന്നിട്ട് ഈ അദൃശ്യ ജഡ്ജി ഇതിൽ നിന്ന് ശുക്കൂറിന്റെ ഫോട്ടോ സെലക്ട് ചെയ്തു, ശുക്കൂറിന്റെ ഫോട്ടോ മാത്രം സെലക്ട് ചെയ്തിട്ട് തിരിച്ചയച്ചു കൊടുത്തു. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ മുഴുവനും പുറത്തിറക്കിയിട്ട് അതിൽ നിന്ന് ശുക്കൂറിനെ മാത്രം, നിങ്ങളൊന്ന് പരിശോധിക്കണം, ശുക്കൂറിനെ മാത്രം വലിച്ചിഴച്ച് കൊണ്ടുപോയി ഒരു വയലിൽ. 100 വരുന്ന CPMന്റെ അക്രമി സംഘം, അതിൽ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, വൃദ്ധന്മാരുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭീകരത, നിങ്ങൾ നക്സലിസം എന്ന് പറയുന്നല്ല
മുസ്ലിംകാര കേരളത്തിലെ ഏറ്റവും വലിയ തീവ്രവാദികൾ ആരാണെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ഒന്നാമതും രണ്ടാമതും മൂന്നാമതും കേരളത്തിലെ ഏറ്റവും വലിയ തീവ്രവാദികൾ അത് കമ്മ്യൂണിസ്റ്റ് തീവ്രവാദി.